Hi friends, welcome back to my channel. Inna nammude onam series inde day 6 aanu. Njan innu undakkan povunnathu kootukari aanu. Namukku recipe lote pogam. Kootukari undakkanayittu oru medium valuthathilulla ethakka valuthayittu nurukkiyathu. അതിന്റെ കൂടെ തന്നെ ചേനയാണ് വേണ്ടത്. ചേന നമ്മൾ അതും വറുതായിട്ട് നുറുക്കിയത്. ഞാൻ ഒരു കപ്പ് ചേന എടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഇത് വേഗം ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേനയും ഏത്തക്കായയും വേഗം വെക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിന്റെ കൂടെ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മുളകുപൊടി ചേർത്തു. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് ഇത് വേവിക്കാൻ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ചേർക്കുന്നത്. ആവശ്യമായ ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് വേഗം വെക്കാം. പകുതി വേവ് ആയതിനു ശേഷം മാത്രമേ കുമ്പളങ്ങ ആഡ് ചെയ്യാൻ പാടുള്ളൂ. കാര്യം കുമ്പളങ്ങയ്ക്ക് എന്ന് പറഞ്ഞാൽ വലിയ വേവില്ല. ഈ ചേനയ്ക്കും ഏത്തക്കയ്ക്കും അത്യാവശ്യം വേവുള്ള സാധനമാണ്. അപ്പോൾ ഒരുമിച്ച് കുമ്പളങ്ങ ചേർത്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കൂട്ടുകറിക്ക് ഉടയാൻ പാടില്ല പച്ചക്കറികളൊന്നും. അപ്പോൾ ഇപ്പോൾ ഏകദേശം പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു കപ്പ് വലുതായിട്ട് നുറുക്കിയ കുമ്പളങ്ങ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് വേവിക്കാം. ഈ കുമ്പളങ്ങയും ചേനയും ഏത്തക്കായും ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ ചേർക്കാനുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്നിട്ടിട്ടുണ്ട്. ഉഴുന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് തേങ്ങയാണ് നമുക്ക് കൂട്ടുകറിക്ക് ആവശ്യം. അപ്പോൾ അതിൻ്റെ മുക്കാൽ കപ്പോളം തേങ്ങ ഞാൻ ഇതിൽ ചേർക്കുകയാണ്, വറുത്ത തേങ്ങയ്ക്ക് ചേർക്കുകയാണ്. ബാക്കി കാൽ കപ്പാണ് നമ്മൾ അരപ്പായിട്ട് അരച്ചിടുന്നത്. അപ്പം മുക്കാൽ കപ്പ് തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തീയലിനെ പോലെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കുക. കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് ഞാൻ വറുക്കുന്നത്. ഇപ്പം ഏകദേശം നല്ല രീതിയിൽ വറവായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പച്ചക്കറി എന്തായെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങയും ചേനയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു കപ്പ് വേവിച്ച കടല ചേർത്ത് കൊടുക്കാം. ഈ കടല ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. എന്നിട്ട് കുക്കറിൽ വെച്ച് വേവിച്ചതാണ്. ഉപ്പും കൂടെ ചേർത്താണ് വേവിച്ചത്. അത് നമുക്കിതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ചേർക്കാനുള്ള അരപ്പ് ഉണ്ടാക്കണം. ചില സ്ഥലങ്ങളിൽ ഇത് ഈ സമയമാകുമ്പോൾ കുറച്ച് ശർക്കര ചിരകി ചേർത്ത് കൊടുക്കുന്ന പതിവുണ്ട്. ഞാനത് ചെയ്യുന്നില്ല, ഞങ്ങളുടെ ഇവിടെ അങ്ങനെ ചേർക്കാറില്ല. അപ്പോൾ നമുക്ക് അരപ്പുണ്ടാക്കാം. ഇതിനായിട്ട് ഞാൻ ബാക്കി വെച്ച തേങ്ങ, അതായത് കാൽ കപ്പ് തേങ്ങ മിക്സിയിലോട്ട് ഇടുകയാണ്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം അതുപോലെ ആവശ്യമായ വെള്ളവും ചേർത്ത് ഞാൻ അരച്ചെടുക്കുകയാണ്. നമ്മൾ മൊത്തത്തിൽ ഒരു കപ്പ് തേങ്ങയാണ് എടുക്കുന്നത്. അതിൽ മുക്കാൽ കപ്പ് നമ്മൾ വറുക്കാനെടുത്തു, ബാക്കി കാൽ കപ്പ് നമ്മൾ അരപ്പിനായിട്ട് എടുത്തു. അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഈ വെന്തിരിക്കുന്ന പച്ചക്കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു 2 മിനിറ്റോളം ഒന്ന് പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് തിളച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനോട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. വറുത്ത തേങ്ങ ചേർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ കൂട്ടുകറിക്ക് നല്ലൊരു മണം വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കൂട്ടുകറി ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിലോട്ടൊന്ന് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക്, പിന്നെ 2-3 വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് ഇതിനകത്ത് ചേർക്കുകയാണ്. നമുക്ക് ഈ താളിച്ചത് കൂട്ടുകറിയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകറിയാണിത്. നിങ്ങൾ ഈ ഓണത്തിന് ഇത് പരീക്ഷിച്ച് നോക്കണം. നമ്മുടെ ഓണം സീരീസിൻ്റെ ബാക്കിയുള്ള റെസിപ്പീസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ. നല്ല എളുപ്പമുള്ള റെസിപ്പീസാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിൻ്റെ പേരിൻ്റെ താഴെ ഒരു സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായി കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.